തായ്ലൻഡിലെ ബാങ്കോക്കിലൂടെയുള്ള സഞ്ചാരം തുടരുകയാണ്. ടെമ്പിൾ ഓഫ് എമറാൾഡ് ബുദ്ധ അഥവാ ഗ്രാൻഡ് പാലസിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. തായ്ലൻഡിലെ റിട്ടയർമെന്റ് പ്രായം നമ്മുടേതിനെ അപേക്ഷിച്ച് ഒരുപാട് കൂടുതലാണെന്ന് തോന്നുന്നു. ഈ പ്രായമായ ഗൈഡിന്റെ തായ് കലർന്നുള്ള ഭാഷയും സ്ലാങ്ങുമെല്ലാം മനസ്സിലാക്കിയെടുക്കുക എന്ന് പറയുന്നത് ശ്രമകരമായ ഒരു പരിപാടി തന്നെയാണ്. രാമന്റെ ചരിത്രവും ലങ്കാദഹനവും ഒക്കെ ആയിട്ട് ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്ന ചരിത്രമാണ് ഈ ഒരു ഗ്രാൻഡ് പാലസിനുമുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള അമ്പലങ്ങൾക്ക് കംബോഡിയയിലെ അങ്കോർവാട്ട് ക്ഷേത്രത്തിൻ്റെയും ശ്രീലങ്കയിലെയും ഒക്കെ ചായ ഇവിടെയുണ്ട്. ഈ കാണുന്നത് നേപ്പാളിൽ കണ്ടുവരുന്ന ബുദ്ധന്റെ വിശ്വാസത്തിൻ്റെ ഒരു പഗോഡയുടെ രൂപത്തിലുള്ള ഒരു സ്ട്രക്ചറാണ്. നമ്മുടെ നേപ്പാൾ യാത്രയിലെ പൊക്കറയിൽ കണ്ട വേൾഡ് പീസ് പഗോഡയ്ക്ക് സമാനമായ ഒരു നിർമ്മിതിയാണ് ഈ കാണുന്നത്. ഈ ഒരു ഗ്രാൻഡ് പാലസ് ഓരോ രാജാക്കന്മാരുടെ കാലത്തും കൂട്ടിച്ചേർക്കലുകളും മിനുക്കുപണികളും ഒക്കെ നടത്തപ്പെട്ടിട്ടുണ്ട്. തായ്ലൻഡുകാരിയായ ഈ ഒരു ഒഫീഷ്യൽ ഗൈഡ് കാണാതെ പഠിച്ചത് ഇങ്ങനെ കണ്ണടച്ച് നിന്ന് കുട്ടികൾ പ്രസംഗം പറയുന്നത് പോലെ പറഞ്ഞു ഫലിപ്പിക്കാൻ പാടുപെടുകയാണ്. കിങ് രാമ ഒന്നാമന്റെ കാലത്താണ് ഈ ഒരു ഗ്രാൻഡ് പാലസിന്റെ നിർമ്മാണം ആരംഭിച്ചത്. പിന്നീട് രാമ തേർഡിന്റെ കാലത്തും നാലാമന്റെ കാലത്തും ഇതിനൊരുപാട് മിനുക്കുപണികളും കൂട്ടിച്ചേർക്കലുകളും ഒക്കെ നടത്തപ്പെട്ടു. 1832 50-ാമത്തെ ആനിവേഴ്സറിക്കാണ് കൂട്ടിച്ചേർക്കലുകൾ കിങ് രാമ IV നടത്തിയത്. അദ്ദേഹത്തിൻ്റെ സിമ്പിളാണ് ഈ കാണുന്നത്. അതിന് ചുറ്റും കാണുന്ന കറുത്ത ആനകൾ യഥാർത്ഥത്തിൽ വെളുത്തതാണ്. പ്രധാനപ്പെട്ട ഫംഗ്ഷനൊക്കെ അത് വെളുത്തായിട്ട് തന്നെ കാണുമെങ്കിലും അല്ലാത്ത സമയത്ത് സൂര്യനിൽ നിന്ന് സംരക്ഷിക്കാനായിട്ട് കറുത്ത പെയിൻ്റ് അടിച്ച് നിർത്തിയിരിക്കുകയാണ്. നമ്മുടെ പുരാണങ്ങളിൽ കാണുന്ന വെളുത്ത ആന അഥവാ ഐരാവതം തന്നെയാണ് ഈ ഉദ്ദേശിക്കുന്ന ആ ഒരു വെളുത്ത ആനകളും. പണ്ടുകാലത്ത് ഇന്ത്യയിൽ നിന്നുള്ള രാജാക്കന്മാരാണ് കംബോഡിയയിലെ പല ഭാഗങ്ങളും ഭരിച്ചിരുന്നത്. അപ്പോൾ അവിടുന്ന് കീഴടക്കി എമറാൾഡ് ബുദ്ധയെ ഇങ്ങോട്ട് കൊണ്ടുവന്ന കൂടെ ഒരുപാട് വിശ്വാസങ്ങളും സങ്കല്പങ്ങളും വാസ്തുശൈലിയും അങ്ങനെ എല്ലാം ഈ തായ്ലൻഡിലേക്കും എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് അങ്കോർവാട്ടിൻ്റെ ഒരു ശൈലിയാണ് അവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ സ്വർണ്ണ നിറം നൽകിയിട്ടുണ്ടെങ്കിലും അങ്കോർവാട്ടിൽ അതായത് കംബോഡിയയിൽ അത് പായൽ പിടിച്ച് കറുത്തിരണ്ട് തന്നെ ഇപ്പോഴും നിൽക്കുകയാണ്. ഇത് കിങ് ലാമ തേഡ് നിർമ്മിച്ച ഒരു നിർമ്മിതിയാണിത്. ഇത്തരത്തിലുള്ള പല ബിൽഡിങ്ങുകളും പബ്ലിക്കിന് ഓപ്പൺ അല്ല. 15 എന്നൊരു ദിവസം മാത്രം ഇതെല്ലാം ഓപ്പൺ ആവുകയും അന്ന് രാജാവ് ഇവിടെ വന്ന് വിശുദ്ധ ജലം തളിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് ഇവിടുത്തെ വിശ്വാസം. മനുഷ്യന്റെയും ഗരുഡന്റെയും രൂപം സമ്മേളിക്കുന്ന ഗരുഡന്റെ വിഗ്രഹങ്ങളാണ് ഈ കാവൽഭടന്മാരായി സൃഷ്ടിച്ചിരിക്കുന്നത്. എമറാൾഡ് ബുദ്ധ അഥവാ മരതക ബുദ്ധയുടെ ഈ ഒരു വിഗ്രഹത്തിന്റെ ചരിത്രം 1500 മുൻപേ ഉണ്ട്. 1552 വരെ തായ്ലൻഡിലെ തന്നെ ചിയാങ് മേയിലായിരുന്നു ഇതിന്റെ സ്ഥാനം. പിന്നീട് ലാങ് സാങ്ങിന്റെ ലാവോ കിങ്ഡത്തിലേക്ക് ഇത് മാറ്റപ്പെട്ടു. അങ്ങനെ 200 ഇത് ലാവോസിൽ ഉണ്ടായിരുന്നു. പിന്നീട് 1779 ലാവോസ് കീഴടക്കുകയും എമറാൾഡ് ബുദ്ധ സിയാമിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത്. പിന്നീട് 1784 ചാവോ ഫ്രാ ചാക്രി എന്ന രാജാവ് അധികാരം കൈയടക്കുകയും ചാക്രി ഡൈനാസ്റ്റി സ്ഥാപിക്കുകയും ചെയ്തു. അങ്ങനെ എമറാൾഡ് ബുദ്ധയുടെ ഈ ഒരു വിഗ്രഹം ഇന്നത്തെ ബാങ്കോക്കിലേക്ക് എത്തി. മുതൽ സിയാം രാജാക്കന്മാരുടെ ഔദ്യോഗിക വസതിയായിരുന്നു ചാവോ ഫ്രയ നദിക്ക് കുറുകെയുള്ള ഈ ഗ്രാൻഡ് പാലസ്. രാജാവും രാജസദസ്സും രാജകീയ സർക്കാരും 1925 വരെ കൊട്ടാരത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു പ്രവർത്തിച്ചിരുന്നതും വസിച്ചിരുന്നതുമെല്ലാം. ഇതാ ഇങ്ങനെയൊരു കാവൽക്കാരൻ പക്ഷിയുടെ കാലുകളും അപ്സരസിന്റെ രൂപവും ബുദ്ധന്റെ മുഖച്ഛായയും പിന്നിൽ ഇങ്ങനൊരു വാലും. 500 തിളക്കവും പുലിമയും ഒട്ടും നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിച്ചിരിക്കുന്ന ഗ്രാൻഡ് പാലസിലൂടെ ഞാനിങ്ങനെ നടക്കുകയാണ്. ചിത്രത്തെപ്പറ്റി നമ്മുടെ ഗൈഡ് ഘോരഘോരം പ്രസംഗിക്കുന്നുണ്ട്. പക്ഷേ ഒന്നും തന്നെ പിടിച്ചെടുക്കാൻ സാധിക്കുന്നില്ല. ആകെ കിട്ടിയ രണ്ട് വാക്ക് കിങ് ഓഫ് മങ്കി സീതയും. രാമായണത്തിലെ കഥയാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇത് ഹനുമാനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഹനുമാന്റെ വായിൽ സുരക്ഷിതമായിട്ട് സംരക്ഷിച്ചിരിക്കുന്നത് രാമനെയും ലക്ഷ്മണനെയുമാണ്. ലങ്കാദഹനത്തിന്റെ ചിത്രവും ലങ്കയിലെ ആ ഒരു യുദ്ധവുമൊക്കെയാണ് ഈ ചുവരുകളിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ ഈ കഥ രാമനെ പറ്റിയാണ് എന്ന് മനസ്സിലാക്കുന്നത് പോലും ഇപ്പോഴാണ്. നമ്മുടെ ടൂർ ഗൈഡ് എപ്പോഴും കിങ് ലാമ എന്ന് പറഞ്ഞ് ഞാനത് ഓർത്തത് തായ്ലൻഡിലെ ഏതോ ലാമ കിങ് ആണെന്നാണ്. ഇപ്പോഴാണത് രാമന്റെ കഥയാണ് എന്ന് വ്യക്തമാകുന്നത്.
ഇവിടുത്തെ ചിത്രത്തെ പറ്റി പറയുന്നത് കിങ് ഓഫ് ദ മങ്കി ബേൺ ശ്രീലങ്ക. ശ്രീലങ്ക അതായത് ലങ്കാദഹനമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനിയും അങ്ങോട്ട് ഒരുപാട് ചിത്രങ്ങൾ കാണാനുണ്ട്. ഇവരുടെ ആ ഒരു രാജവംശത്തിൻ്റെ ചരിത്രവും നമ്മുടെ രാമായണത്തിൻ്റെ കഥകളും ഒക്കെ സമ്മേളിക്കുന്നതാണ് ഇവിടുത്തെ ആ ഒരു എമറാൾഡ് ബുദ്ധയുടെ ഗ്രാൻഡ് പാലസ് കൊട്ടാരം. ഇവിടെയും ഒരുപാട് സംഭവ വികാസങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മുടെ ഗൈഡ് വേഗത്തിൽ മുന്നോട്ട് നടക്കുകയാണ്. ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് രാവണനെയാണ്. 20 കൈകളുണ്ട്, പക്ഷേ നമ്മുടെ സങ്കല്പത്തിലെ പോലെ 10 തലകൾ അവിടെ കാണാനില്ല. ഈ കാണുന്നത് ഹാൻസം രാമൻ എന്നാണ് നമ്മുടെ ടൂർ ഗൈഡ് പറഞ്ഞത്. പക്ഷേ സൂക്ഷിച്ച് നോക്കിയാൽ ആ 3 തലകളൊക്കെ ആയിട്ട് ബ്രഹ്മാവിനെയാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. നമ്മുടെ ഗൈഡ് കൊടയൊക്കെ ചൂടി മനോഹരമായിട്ട് നടക്കുകയാണ്. പക്ഷേ വെയിൽ കൊണ്ട് നടക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്പം ദാഹജലം അത്യാവശ്യമായിരുന്നു. പക്ഷേ ഇതുവരെയും അതൊരിടത്തും കണ്ടെത്താൻ സാധിച്ചില്ല. കംബോഡിയയിൽ നിന്നും 1 ഡോളറിന് 400 മില്ലി വെള്ളം കുടിച്ചിട്ടുണ്ട്. ഇത്തരം ടൂറിസ്റ്റ് സ്പോട്ടുകളിലെല്ലാം വെള്ളത്തിന് വളരെ കൂടിയ വിലയാണ്. അപ്പോൾ പിന്നെ ബാക്കി സാധനങ്ങളുടെ വില പറയേണ്ട കാര്യമില്ലല്ലോ. ഉത്തയോട്ടഫ ചുലലോക്ക് അഥവാ കിങ് രാമ ഫസ്റ്റ് നിർമ്മിച്ച ആദ്യത്തെ കൊട്ടാരമാണ് ഈ കാണുന്നത്. അത്ര പൊലിമയൊന്നുമില്ലാത്ത ഒരു നിർമ്മിതി. പിന്നീട് വന്ന പിന്മുറക്കാരാണ് മനോഹരവും സ്വർണ്ണവർണ്ണങ്ങളോട് കൂടിയ കൊട്ടാരങ്ങൾ നിർമ്മിച്ചത്. ഇനിയാണ് പ്രധാനപ്പെട്ട ഗ്രാൻഡ് പാലസിലേക്ക് പോകുന്നത്. അതിനു മുൻപായിട്ട് ഇവിടുത്തെ രാജാവിൻ്റെ സിംഹാസനവും എമറാൾഡ് ബുദ്ധയുടെ ഇരിപ്പടവുമെല്ലാം ചിത്രീകരിച്ചിരിക്കുന്ന ഒരു ഏരിയയിലേക്കാണ് പോകുന്നത്. മൂന്ന് കാലഘട്ടങ്ങളിലായിട്ട് 3 രൂപത്തിൽ എമറാൾഡ് ബുദ്ധയെ ഒരുക്കി നിർത്തുന്ന ഒരു ആചാരം ഇവിടെയുണ്ട്. അവിടേക്ക് വിദേശികൾക്കൊന്നും പ്രവേശനമില്ല. ആ ചിത്രങ്ങളാണ് ഇപ്പോൾ മൊബൈൽ ഫോണിൽ കാണിച്ചു തന്നത്. സമ്മർ സീസണിലും വിൻ്റർ സീസണിലും റെയിനി സീസണിലും എമറാൾഡ് ബുദ്ധയുടെ രൂപം വ്യത്യസ്തമായിരിക്കും. ഈ കാണുന്നത് തേക്ക് കൊണ്ട് നിർമ്മിച്ച റോയൽ പവലിയനിലാണ്. ഒരു കാലത്ത് രാജാവ് ഇവിടെ ഇരുന്ന് ഓർഡറുകൾ കൊടുത്തിരുന്ന കാലമുണ്ട്. രാജ്യത്തെ പ്രശ്നങ്ങളെപ്പറ്റി പഠിക്കുന്നതും പരിഹാരം നിർദ്ദേശിക്കുന്നതുമെല്ലാം ഈ റോയൽ പവനിയിൽ നിന്നായിരുന്നു എന്നാണ് നമ്മുടെ ഗൈഡ് പറയുന്നത്. 1877 നിർമ്മിച്ച ഗ്രാൻഡ് പാലസിൻ്റെ സമീപത്തേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് തായ്ലൻഡിലെ ഏറ്റവും പ്രശസ്തമായ ഗ്രാൻഡ് പാലസ്. 1925 വരെ ഈ ഒരു ലാമ സീരീസിലെ രാമ 10 വരെ വസിച്ചിരുന്ന ഒരു കൊട്ടാരമാണ് ഇത്. തുടക്കത്തിൽ ഞാൻ കടന്നു വന്നപ്പോൾ ആദ്യം കണ്ട ആ ഒരു മാർച്ച് ഫാസ്റ്റ് ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഈ ഗ്രാൻഡ് പാലസിന് മുന്നിൽ നിന്നതാണ്. എല്ലാ ദിവസവും 10 മണിക്ക് ആരംഭിക്കുന്ന മാർച്ച് ഫാസ്റ്റ് മടങ്ങി വരാൻ സമയമായി എന്ന് നമ്മുടെ ഗൈഡ് അറിയിച്ചു. രാജഭരണത്തിൻ്റെ പ്രതാപകാലത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആ ഒരു മിലിട്ടറി മാർച്ച് ഫാസ്റ്റ് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രാൻഡ് പാലസിന് മുമ്പിലാണ് നിൽക്കുന്നത്. അപ്പം ഇതിലെ ഒരു മാർച്ച് ഫാസ്റ്റ് കടന്നു വരുന്ന നല്ല രസമാണ്. നോക്കുന്നപ്പോൾ ഗൈഡൊക്കെ അങ്ങ് പോയി ഓടിച്ചല്ലോ. ഒരു കാലത്ത് 10,000 പട്ടാളക്കാർ ഒരേപോലെ നടത്തിയിരുന്ന മാർച്ച് ഫാസ്റ്റിന് ഇന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി 9 പേര് മാത്രമേ ഉള്ളൂ. എങ്കിലും ആ ഓർമ്മകളൊക്കെ നിലനിർത്തിപ്പോരുന്നു. മുന്നിൽ പോകുന്ന ഈ 2 പേരും ഈ ഗ്രൂപ്പിലുള്ളത് തന്നെയാണ്. അവർ ജപ്പാൻ സ്വദേശികളാണ്. സക്കുര ഹിക്കാരി എന്നാണ് അവരുടെ 2 പേരുടെയും പേരുകൾ. ഗ്രാൻഡ് പാലസിലൂടെയുള്ള യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അവസാനമായി കാണുന്നത് ഈ ഒരു നിർമ്മിതിയാണ്. ഇതിനാണ് ഇവിടെ ഇവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. രാജാക്കന്മാരുടെ മരണശേഷം
100 ദിവസത്തോളം അവരെ ഈ കെട്ടിടത്തിൽ വെച്ച് ആചാരങ്ങൾ പ്രകാരം അന്ത്യകർമ്മങ്ങളൊക്കെ നടത്തി അതിനുശേഷമാണ് ദഹിപ്പിക്കുന്നത്. കിങ് രാമ 9-ാമൻ്റെ വരെ അന്ത്യകർമ്മങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു കൊട്ടാര ഏരിയയാണ് ഈ കാണുന്നത്. അതിനുശേഷം പിന്നീട് ഭരണം മാറുകയും ആചാരങ്ങൾക്കൊക്കെ തടസ്സം നേരിടുകയും ചെയ്തു. അങ്ങനെ ടൂർ അവസാനിപ്പിച്ച് പുറത്തേക്കുള്ള വഴിയും ഭക്ഷണം കിട്ടുന്ന സ്ഥലവും ഒക്കെ പറഞ്ഞേറിയാണിപ്പോൾ. ഇനി ഹോട്ടലിലേക്ക് മടങ്ങണം. ഇവിടെ വിദേശികളെയും കാത്ത് ഒരുപാട് ടുക്ടുക്കൾ കാത്തുകിടപ്പുണ്ട്. ഇതിലൊന്നിൽ കയറി ഹോട്ടലിലേക്ക് മടങ്ങി ഉച്ചഭക്ഷണം കഴിക്കണം. അതിനുശേഷം വാക്സ് മ്യൂസിയത്തിലേക്ക് പോവുക എന്നുള്ളതാണ് ഇന്നത്തെ ലക്ഷ്യം. ഇതാണ് ഇവിടുത്തെ ഇന്നത്തെ ലഞ്ച്. ഇതിനുശേഷം മാഡം തുസാക്സ് വാക്സ് മ്യൂസിയത്തിലെ കാഴ്ചകളിലേക്ക്.